മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. വളരെ ധന്യമായിട്ടുള്ളൊരു ചോദ്യം ഒരാൾ ചോദിച്ചു. ജാതകം നോക്കാതെ കല്യാണം കഴിച്ചാൽ ഉണ്ടാകുന്ന വരും വരായികകൾ ആരനുഭവിക്കും? നല്ലൊരു ചോദ്യമാണ്. ധാരാളം വ്യക്തികളുടെ മനസ്സിലുള്ള സംശയവും ഭയവുമാണത്. ജാതകം നോക്കി കല്യാണം കഴിച്ചിട്ട് പോലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ നോക്കാതെ കല്യാണം കഴിച്ചാൽ എന്താണ് സംഭവിക്കുക? ഞാൻ വളരെ ലാഘവത്തോടുകൂടി ഉത്തരം പറയാം. ചോദ്യം സീരിയസ് ആണ്. ഈ ലോകത്തില് പല പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനെല്ലാം നമ്മൾ ജാതകമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടില്ല. അടൂർ ഗോപാലകൃഷ്ണൻജിയുടെ ഭാര്യ പെട്ടെന്ന് മരിച്ചു. അത് ജാതകത്തിന്റെ കുഴപ്പം കൊണ്ടാ? ശ്രീരാമനും സീതയും തമ്മിൽ ഒരുമിച്ച് ജീവിച്ച കാലം വളരെ കുറവാണ്. അവരുടെ ജാതകം ഏറ്റവും ഐഡിയൽ ആയിട്ട് വിശ്വാമിത്രൻ പറഞ്ഞു. ഇതിഹാസത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇന്നത്തെ ജീവിതമല്ല. ശ്രീകൃഷ്ണൻ രുക്മിണിയെയും സത്യഭാമയെയും ജാമ്പവതിയെയും വിവാഹം കഴിച്ചത് ജാതകം നോക്കിയിട്ടല്ല. മാത്രമല്ല, ജാതകം നോക്കി കഴിച്ചതെല്ലാം പെർഫെക്റ്റ് ആണോ? ആകണമെന്നില്ല. ജാതകം നോക്കാതെയാണ് ധാരാളം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ദേശവിദേശത്തിലുള്ളവരും വിവാഹം കഴിക്കുന്നത്. അവിടെയൊക്കെ കംപ്ലീറ്റ് പ്രോബ്ലമാണോ ഉള്ളത്? ഇനിയും നോക്കുക, ജാതകം നോക്കിയാലും പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ജാതകം നോക്കിയില്ലെങ്കിലും പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എത്രയോ നല്ല വ്യക്തികൾ, ഒരു സിനിമാ മണ്ഡലം തന്നെ എടുത്തു നോക്കാം, എത്ര വ്യക്തികൾ അകാല മൃത്യു വരിച്ചത്. നിങ്ങളെ ഞാൻ ആരുടെയും പേരൊന്നും പറയണില്ല, നിങ്ങൾ തന്നെ എടുത്തു നോക്കാം. അകാല മൃത്യു വരിച്ചത് ജാതകത്തിന്റെ കുഴപ്പം കൊണ്ട? ജഗതി ശ്രീകുമാറിന് ആക്സിഡന്റ് ഉണ്ടായത് ജാതകത്തിന്റെ കുഴപ്പം കൊണ്ട? ജാതകത്തിന്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറയണമെങ്കിൽ അങ്ങനെയും പറയാം, അല്ലെങ്കിൽ വീട്ടിൽ വാസ്തുവിദ്യയുടെ പ്രശ്നം കൊണ്ടാണെന്ന് പറയണമെങ്കിൽ അങ്ങനെയും പറയാം. അതല്ല, ജീവിതത്തിൽ പലർക്കും പല രീതിയിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചിക്കൻ ഗുനിയായും അതുപോലെയുള്ള പലതും പ്രതിരോധിക്കാനുള്ള എത്രയോ ഡോക്ടർമാർക്ക് ചിക്കൻ ഗുനിയായും അതേപോലെ തന്നെ ഡെങ്കിപ്പനിയും അതുപോലെ മലേറിയ വരെ വന്നിരിക്കുന്നു ഡോക്ടർമാർക്ക്. അപ്പൊ അവർ ഡോക്ടർമാരായാല് ഇതുമാരിയുള്ള അസുഖം വരില്ല എന്ന് പറയാൻ പറ്റുമോ? അവർക്ക് വരാം. തിരുവനന്തപുരത്തെ വേദം പഠിച്ച് തന്ത്രിയായിട്ട് അതിഗംഭീരമായിട്ട് വിലസിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂറോ സർജന് മെമ്മറി ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരം അദ്ദേഹം എവിടെയോ വീണിട്ട് ഇപ്പൊ ബാൻഡേജൊക്കെ ഇട്ട് സ്റ്റീൽ റോഡൊക്കെ വെച്ചിട്ട് ICU-ൽ. ഒരു ഡോക്ടറാണ്, ലോകമറിയപ്പെടുന്ന ഡോക്ടറാണ്. ഇത് ജാതക ചർച്ച ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് സംഭവിച്ചത്. അപ്പൊ ജീവിതത്തിൽ എല്ലാവർക്കും ജാതകം ചേർന്നിട്ട് വിവാഹം കഴിച്ചാലും ചേരാതെ വിവാഹം കഴിച്ചാലും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നല്ലോണം ജാതകം ചേർന്ന കാര്യങ്ങളിൽ ജീവിതത്തിൽ ഇടയ്ക്ക് ക്യാൻസർ വന്ന് മരിക്കുന്നവരുണ്ട്, TB വന്ന് മരിക്കുന്നവരുണ്ട്, എയ്ഡ്സ് വന്ന് മരിച്ചവരുണ്ട്, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചവരുണ്ട്, നല്ല ഹാർട്ട് സ്പെഷ്യലിസ്റ്റിന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചവരുണ്ട്. എനിക്കറിയാവുന്നതാണ് പേര് പറയുന്നത്, ശരിയല്ലാത്തതോട് പറയണില്ല. പ്രൊഫസർ ടി ടെമ്പിൾ ടട്ട്ലർ എന്ന വ്യക്തി ക്യാൻസർ രോഗികൾക്ക് വേദമന്ത്രം കേൾപ്പിക്കാനായിട്ട് നിരന്തരം പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. ഡോക്ടർ ഡി നോർണീഷ് എന്ന ന്യൂയോർക്കിലെ കാർഡിയാക് പ്രൊഫസറാണ് ഡി നോർണീഷ്. ഡി നോർണീഷ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ആൾട്ടർനേറ്റീവ് പാത്വേ ടു ഇവേഡ് ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെയാക്കാനുള്ള മറ്റൊരു വഴി, മരുന്നുകളില്ലാത്തൊരു വഴി എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ മനുഷ്യൻ മരിച്ചത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ്. ആലോചിച്ച് നോക്കുക, ജീവിതത്തില് എത്രയോ തരം വ്യക്തികള്, ജാതകം ചേർന്നവര് ദുരിതം അനുഭവിക്കുന്നുണ്ടവര്, ജാതകം ചേരാത്തവര് ദുരിതം അനുഭവിക്കാതെ ജീവിക്കുന്നുണ്ട്. അപ്പൊ ജീവിതത്തിൽ സുഖവും ദുഃഖവും, ഉയർച്ചയും താഴ്ചയും, ലാഭവും നഷ്ടവും, ചിരിയും കരച്ചിലും, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. പിന്നെ നമ്മൾ എല്ലാത്തിനെയും കൊണ്ടുപോയിട്ട് ജാതകത്തിലേക്കോ അല്ലെങ്കിൽ വാസ്തുവിദ്യയിലേക്കോ, വീടിന്റെ വാസ്തു ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ
പലപ്പോഴും ഏതിലെങ്കിലും കുറ്റം ആരോപിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരം നമ്മൾ തടി രക്ഷപ്പെടുത്താനായിട്ട് അത് ഉപയോഗിക്കുന്നു. ജാതകം ചേരാത്തത് കൊണ്ടാണ് സാറിന് ഇത് സംഭവിച്ചത്. തിരുവനന്തപുരത്തെ പ്രഗത്ഭനായ ഒരു ജ്യോത്സ്യനുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ ആരുടെയോ കൂട്ടത്തിൽ പോയി എന്ന് ഞാൻ അടുത്ത കാലത്ത് കേട്ടു. ജാതകം ചേരാതെ കല്യാണം കഴിച്ചത് കൊണ്ടാ. അപ്പൊ നമ്മളെ ഓർമ്മിക്കാനുള്ള ഒരു വലിയ കാര്യമുണ്ട്, എന്തെങ്കിലും ചെയ്യാത്തത് കൊണ്ടാണ് മറ്റെന്തെങ്കിലും സംഭവിക്കുന്നത് എന്ന് വിചാരിച്ച് ചില കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടണമെങ്കിൽ നമുക്കിതൊക്കെ ഉപയോഗിക്കാം. ഒരാളുടെ ഭാര്യയ്ക്ക് സുഖമില്ല, അയാൾ ജ്യോത്സ്യന്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ജാതകം ചേർന്നിട്ടുണ്ടാവില്ല, ഇത് കാരണമാണ്. മറ്റൊരാളുടെ ഭാര്യയ്ക്ക് അസുഖം വന്നു, ഭർത്താവിന് അസുഖം വന്നു, അത് ജ്യോത്സ്യന്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും ജാതകം ചേർന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അതിനെക്കുറിച്ച് മിണ്ടില്ല, കാരണം ജാതകം ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ ജാതകം ചേരുന്നുണ്ടോ, വാസ്തുവിദ്യ പ്രകാരമുള്ള വീട്ടിലാണോ താമസിക്കുന്നത്, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട്. സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ എല്ലാ പ്രവർത്തകരിൽ ഒരാൾക്ക് ശരിക്കും ശരീരത്തിനകത്ത് ചെറിയൊരു മുഴയുണ്ടായിരുന്നു. ആ മുഴ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ അത് വളരെ കുഴിയാണ്, ജാതകം ചേരാത്തത് കൊണ്ടാ. അദ്ദേഹത്തിന്റെ വൈഫിന് 2.5 വർഷമായിട്ട് ക്യാൻസർ ട്രീറ്റ്മെന്റാ, ജാതകം ചേരാത്തത് കൊണ്ടാ. മറ്റൊരു പ്രവർത്തകന് ബാത്റൂമിൽ പതുക്കെ ഒന്ന് ഇടത്തോട്ട് ചിരിഞ്ഞേ ഉള്ളൂ, അയാളെ കാലിന്റെ ഡിസ്ലൊക്കേറ്റ് ചെയ്തു, ലിഗമെന്റ് പുറത്തേക്ക് വന്നു, ജാതകം ചേരാത്തത് കൊണ്ടാത്. നല്ല ജാതകം ചേരുന്ന വ്യക്തികളാണ് അവരൊക്കെ. ഓർമ്മിക്കുക, ഒരു ചെറിയ കാര്യം കൂടി പറയാം. ഞാൻ ഹൈദരാബാദ് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഹൈദരാബാദിൽ PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ IICT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ചാർമിനാർ കാണാൻ പോയി. അപ്പൊ ചാർമിനാർ കാണാൻ പോയപ്പോഴത്തേക്കും ഒരു പയ്യൻ തെലുങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. കുറേ പേര് അയാളെ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ടുണ്ട്, അയാൾ കുതറി ഓടാനായിട്ട് ശ്രമിക്കുകയാണ്. എല്ലാവരും പിടിച്ചതുകൊണ്ട് അയാൾക്കത് കൈ വിടുവിച്ച് ഓടാൻ പറ്റണില്ല. ലാസ്റ്റ് ഇയാള് ഒന്ന് പതുക്കെ നിന്നു. നിന്ന് കഴിഞ്ഞപ്പോൾ പതുക്കെ മറ്റുള്ളവരെ കൈ ലൂസാക്കി. ലൂസാക്കിയ തക്ക നോക്കിയിട്ട് ഇയാള് അവരെ കടന്നു വെട്ടി ഓടി ചാർമിനാറിന്റെ മുകളിലേക്ക് കയറി. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ചാർമിനാറിന്റെ ഏറ്റവും മുകളിൽ കയറി, ചില വലിയ കെട്ടിടങ്ങളുടെ മുകളിൽ യേശു ക്രിസ്തു ഇങ്ങനെ കൈപിടിച്ച് നിൽക്കുന്നില്ലേ, വരുവിൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിന്ദിതരും പീഡിതരും എന്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ മതം മാറ്റാം എന്ന് പറഞ്ഞിങ്ങനെ നിർത്തുന്നില്ലേ, അതേമാതിരി അയാൾ ആ ചാർമിനാറിന്റെ മുകളിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവിടെ നിന്ന് എടുത്തൊരു ചാട്ടവും ചാടിയാണ്, ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞത് കേട്ടതല്ല. അയാൾ ചെന്ന് വീണത് ഈ ചാർമിനാർ കാണാൻ വന്ന ചെറുപ്പക്കാരായ ഒരു സർദാർജി യുവാവ് അയാളുടെ ഭാര്യ, ഒരു ദമ്പതിമാര്, ചെറുപ്പക്കാരായ ദമ്പതിമാരില് സർദാർജിയുടെ തലയിൽ ചെന്ന് അയാൾ വീണു. സർദാർജി ഓൺ ദ സ്പോട്ടിൽ മരിച്ചു, ആ സിഖുകാരൻ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. ചാടിയവന് വലുതായിട്ടൊന്നും പറ്റിയുമില്ല. ഇത് ജാതകം ചെയ്യാത്ത കൊണ്ടാ മരിച്ചേ, വേണമെങ്കിൽ അതും പറയാം നിങ്ങൾക്ക്. നമുക്ക് ഞാനിത് എന്തിനാ പറഞ്ഞറിയോ, ധാരാളം സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്, അത് ജാതകം ചേർന്ന വ്യക്തികൾക്ക് ഒന്നും സംഭവിക്കില്ല, ജാതകം ചേരാത്ത വ്യക്തികൾക്കാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാല് നമുക്ക് ഓരോ കാര്യത്തിനും ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഓരോ റീസൺ കിട്ടിയെന്ന് വരും. പക്ഷെ അതൊന്നുമല്ല. ജാതകം ചേർന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് ജീവിക്കാം, ജാതകം ചേരാതെയും നന്നായിട്ട് ജീവിക്കാം. ജാതകം ചേർന്നാലും പ്രശ്നമുണ്ടാവാം, ജാതകം ചേർന്നില്ലെങ്കിലും പ്രശ്നമുണ്ടാവാം. വാസ്തുവിദ്യ പ്രകാരം ഉണ്ടാക്കിയ വീട്ടിനകത്ത് താമസിച്ചാലും പ്രശ്നമുണ്ടാവാം, വാസ്തുവിദ്യ നോക്കാതെ വീട്ടിൽ താമസിക്കുന്നവർക്കും പ്രശ്നമുണ്ടാവാം. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ശരിക്കും ഓരോ കാര്യത്ത് ഓരോരുത്തരുടെ കാര്യങ്ങൾ നോക്കുക. നല്ല ഒരു BJP നേതാവ് ഗോപിനാഥ് മുണ്ടേ, ചെറുപ്പക്കാരനാണ്, പക്ഷെ അദ്ദേഹം ആക്സിഡന്റിൽ മരിച്ചു, ജാതകം തരാത്ത കൊണ്ടാണ്. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ജീവിതത്തില് സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നു, ജാതകം ചേരാത്ത കൊണ്ടാ. ഒസാമ ബിൻ ലാദനെ, എത്രയാൾക്ക് ഭാര്യയുള്ളതെന്ന് ദൈവത്തിനെ അറിയുള്ളൂ, അയാളെ ഹുക്കിട്ട് എടുത്തിട്ട് കടലിൽ മുക്കിക്കൊന്നു, ജാതകം ചേരാത്ത കൊണ്ടാ. ഇതിനൊക്കെ ജാതകം ചേരാത്ത കൊണ്ടാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ജീവിതത്തിൽ ജാതകം ചേർന്നാലും ചേർന്നില്ലെങ്കിലും ധന്യമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നവരും ഓർമ്മിക്കുക,
എല്ലാവർക്കും ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ചിരിയും കരച്ചിലും ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ജീവിതം. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ജീവിതം. ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം. ലോകത്തിലെ എല്ലാ മൃഗങ്ങൾക്കും, ഇന്നലെ ഞാൻ യൂട്യൂബിൽ ഒരു ചെറിയ സീൻ കണ്ടു, കുറേ പോത്തുകൾ ഇങ്ങനെ ഓടിപ്പോവാണ്, ഒരു രണ്ട് മൂന്നാല് പുലികൾ അതിനെ ചേസ് ചെയ്യുന്നുണ്ട്. അവസാനം ഒരു പോത്തിനെ ഒരു പുലി കയറി കഴുത്തിൽ കയറി ഹുക്ക് ചെയ്ത് പിടിച്ചു. ചുറ്റുമുള്ള 10-18 പുലികൾ വന്നു, 10-18 പുലികൾ വന്നു. ഈ പോത്ത് അതിൻ്റെ അവയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാണിച്ച ആ ഒരു ജീവൻ രക്ഷിക്കാനുള്ള പ്രയത്നം അത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി. മറ്റു പോത്തുകളെല്ലാം ഓടിപ്പോയി. വേറെ ചില യൂട്യൂബിലും മറ്റു പോത്തുകൾ തിരിച്ച് സിംഹത്തിനെ പ്രതികരിക്കുന്നത് കൂടിയുണ്ട്. ഇത് പുലികളാ. എത്ര നേരമാണ് ആ പോത്ത് ഇതിന് ചുറ്റും നിന്നിട്ട് ഇതിനെ കടിച്ച് കീറി കൊല്ലുന്ന ആ സീൻ കണ്ടത്. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്, ഇതൊക്കെ കാട്ടുനീതിയാണ്, ഭക്ഷണത്തിന് വേണ്ടി ചെയ്യുന്നത്. അങ്ങനെ നാട്ടുനീതി അങ്ങനെയല്ല, എന്നാലുമുണ്ട് കുറേയധികം പ്രശ്നങ്ങൾ എല്ലാത്തിനും. ഇപ്പോൾ പത്രങ്ങളിൽ നിരന്തരം വായിക്കുന്നില്ലേ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കണമെന്നോ സംഭവിക്കരുതെന്നോ ഉള്ള നിർദ്ദേശമല്ല, കുറേ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.